നമസ്കാരം ശബരിമലയിൽ ഹിന്ദു സംഘടനകൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു കരിമല വഴിയുള്ള കാനനപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് വി എച്ച് പി അധ്യക്ഷൻ വിജി തമ്പിയുടെയും നടൻ ദേവന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് എമേളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ഉദ്ഘാടന ശേഷം പരമ്പരാഗത കാനനപാതയിലേക്ക് നടത്തുന്ന യാത്ര അയ്യപ്പ അയ്യപ്പഭക്തനും പ്രമുഖ സിനിമാ നടനുമായ ദേവനാണ് ഉദ്ഘാടനം ചെയ്തത് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത മൂന്ന് വർഷമായി സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഭാഗമാണ് എന്മേലിൽ നിന്ന് പരമ്പരാഗത കാരണപാത വഴിയുള്ള യാത്ര കോവിഡ് നിയന്ത്രണങ്ങൾ സർക്കാർ പിൻവലിച്ചിട്ടും ശബരിമല ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലോ തീർത്ഥാടനത്തിന്റെ കാര്യത്തിലോ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ പലതും ഇപ്പോഴും തുടരുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഹൈന്ദവ സംഘടനകൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയത് സർക്കാർ അയ്യപ്പ ഭക്തരോട് കാട്ടുന്ന നീതി നിഷേധം ഒരിക്കലും ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് വി എസ് പി തുറന്നടിച്ചു സർക്കാരിന്റെ ഈ നീതി നിഷേധത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും നേരിട്ടും കത്തുമുഖേനയും ദേവസ്വം ബോർഡിനും സർക്കാരിനും നൽകിയ പരാതികളിൽ ചിലത് മാത്രം അംഗീകരിക്കുകയും എന്നാൽ പരമ്പരാഗത കാനനപാത മണ്ഡലകാലം അവസാനിക്കാറായ സമയത്ത് പോലും സഞ്ചാരയോഗ്യമാക്കി തുറന്ന് നൽകാതിരിക്കുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സംഘടനകൾ രംഗത്ത് വന്നത് അതേസമയം ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് നടൻ ദേവൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഇങ്ങനെയാണ് നമ്മളാണ് മണ്ടന്മാർ കണ്ണുകൊണ്ട് കണ്ടിട്ടും പഠിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിശ്വാസികൾ ഭരിക്കുന്ന ഭരണകൂടം വരണം ദേവൻ പറഞ്ഞ വാക്കുകളാണിത് ഇവിടെ പ്രശ്നം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലാണെന്നും കേരളത്തിൽ ഉടൻ ഭരണമാറ്റം ആവശ്യമാണെന്നും ദേവൻ തുറന്നടിച്ചു ശബരിമലയിലേക്ക് കാനനപാതയിലൂടെ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വിശ്വാസികൾ ഭരിക്കുന്ന ഒരു നാടായിരിക്കണം കേരളം അവിശ്വാസികൾ തോൽക്കണം കാനപാത തുറന്നു കിട്ടിയത് മാത്രം അത് സഫലീകരിക്കുന്നില്ല വലിയൊരു യാത്രയുടെ തുടക്കമാണിതെന്നും ദേവൻ പറഞ്ഞു ദേവന്റെ പ്രധാന വാക്കുകൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ പഠിച്ചില്ല ഇവിടത്തെ പ്രശ്നം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലാണ് സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അയ്യപ്പ ഭക്തർ സഹിച്ചത് അതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിട്ടും നമ്മൾ ആരും തന്നെ ഒന്നും പഠിച്ചിട്ടില്ല ഇവിടെ സ്വാമിജി പറഞ്ഞത് ഭരിക്കുന്നവർ മണ്ടന്മാരാണെന്നാണ് അവരല്ല മണ്ടന്മാർ നമ്മളെ മണ്ടന്മാരാക്കുന്ന നമ്മൾ തന്നെയാണ് മണ്ടന്മാർ ഹിന്ദുവിൻ്റെ ശക്തി അവർ അറിയണം നമ്മുടെ പ്രാധാന്യമറിയാതെ നമ്മുടെ സംസ്കാരമറിയാതെ പുതിയ തലമുറ നടക്കുന്നു ഹിന്ദു ധർമ്മം എന്തെന്ന് അറിയണം ഹിന്ദുവിന്റെ പ്രാധാന്യമറിയാതെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത യുവാക്കളിലേക്ക് എന്താണ് ഹിന്ദുയിസം എന്താണ് ഹിന്ദുധർമ്മം ഇതെല്ലാം പഠിപ്പിക്കണം ഈ കാനപാത തുറക്കുന്നതോടെ ഇത് നയിക്കുന്നത് പുതിയൊരു ഭരണ സംവിധാനത്തിലേക്കാകട്ടെ ഭരണമാറ്റ സ്വപ്നം കണ്ട് പ്രവർത്തിക്കാം സെക്കുലറിസം നടപ്പാക്കിയത് ഹിന്ദുയിസത്തെ തകർക്കാൻ വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരായ നെഹ്റു സർക്കാർ വിദ്യാഭ്യാസത്തിൽ നിന്നും ഹിന്ദുയിസത്തെ എടുത്തു കളയുകയാണ് ചെയ്തത് സെക്യുലറിസം വേണമെന്നാണ് അവർ പറഞ്ഞത് സെക്യുലറിസം ആവണമെങ്കിൽ ഹിന്ദുവിനെ അടിച്ചമർത്തണം ഇന്ത്യയിൽ സെക്യുലറിസം അഥവാ മതേതരത്വം മതേതരത്വമുണ്ടോ അതുണ്ടായിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് വളരെ ന്യൂനപക്ഷമായ അവിശ്വാസികൾ ഭരിക്കുന്ന വളരെ ഭൂരിപക്ഷമായ അവിശ്വാസികളാണ് നമ്മൾ രണ്ടായിരത്തി വിശ്വാസികൾ ഭരിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ വരണം ഇപ്പോഴത്തെ ഭരണകൂടം കാനനപാതയ്ക്ക് വിലക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇവിടെ വിലക്ക് എല്ലാത്തിനും ഇവിടെ വിലക്കുകളാണുള്ളത് ഇവിടുത്തെ പ്രശ്നം ഹിന്ദുക്കളുടെ ആത്മാഅഭിമാനത്തിന്റേതാണ് അയ്യപ്പ ഭക്തരുടേതാണ് വർഷങ്ങളായി ഹിന്ദുക്കൾ കരയുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാക്ഷാൽ അയ്യപ്പ സ്വാമി നടന്ന കാനനപാതയിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മൾ ഇനി നടത്തുന്നത് അതിനും പലതിനും ഭരണകൂടം ഇവിടെ വിലക്കുണ്ടാക്കുകയായിരുന്നു വർഷങ്ങളായി നമ്മൾ ചൊല്ലി വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്നാൽ ഒന്നും നടക്കുന്നില്ല ഇവിടെ ആവശ്യം ഹിന്ദുക്കളുടെ ഐക്യമാണ് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നടത്തിയാൽ അത്ഭുതം സംഭവിക്കില്ലെന്ന് നമുക്ക് മനസ്സിലായതാണ് അതിനേക്കാൾ ഉപരി ഇവിടെ ഭരണമാറ്റമാണ് ആവശ്യം അതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നടൻ ദൈവം പറയുന്നു വിശ്വാസികൾ ഭരിക്കുന്ന സർക്കാർ അധികാരത്തിലേറണം വിശ്വാസികൾ ഭരിക്കുന്ന നാടായിരിക്കണം കേരളം അവിശ്വാസികൾ തോൽക്കണം കാനനപാത തുറന്നതുകൊണ്ട് മാത്രം അതൊന്നും നടക്കില്ല വലിയൊരു യാത്രയുടെ തുടക്കമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതെല്ലാം മാറി മറിയണം ഹിന്ദുക്കളുടെ ഐക്യമാണ് എല്ലാറ്റിനും ഉപരിയായി വേണ്ടത് ഭരണമാറ്റത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകണം ഈ പാത വെട്ടി തുറന്ന് പുതിയൊരു ശക്തി ലഭിക്കട്ടെ പാത തുറക്കുന്നത് വലിയൊരു എന്നും നടൻ ദേവൻ പറഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് കാനപാത ഇനിയും തുറന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്കായിരിക്കും സംഘടനകൾ മുന്നോട്ടു പോവുകയെന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്തുമ